Please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. കണ്ണൂർ ഇരിട്ടിയിൽ ഉഗ്ര സ്ഫോടനശേഷിയുള്ള 7 സ്റ്റീൽ ബോംബുകൾ പോലീസ് പിടികൂടി. ഇരിട്ടി വള്ളിയാട് അംഗൻവാടിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് വൈകുന്നേരം 3 മണിയോടെ ഇവ കണ്ടെത്തിയത്. കാട് മൂടിക്കിടന്ന പറമ്പിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ സംശയം തോന്നിയ തൊഴിലാളികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് കവറിൽ പൊതിഞ്ഞു വെച്ച നിലയിലായിരുന്നു ബോംബുകൾ. ഇരിട്ടി പോലീസും കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡും ചേർന്ന് ബോംബുകൾ പരിശോധിച്ച ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർവീര്യമാക്കി. ബോംബുകൾ ഉഗ്ര സ്ഫോടനശേഷിയുള്ളവയാണെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് സരോവരം ബയോ പാർക്കിൽ സന്ദർശനത്തിനെത്തിയ സുഹൃത്തുക്കൾക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാരുടെ അസഭ്യവർഷം. ഇരുവരും ഫേസ്ബുക്ക് ലൈവിലൂടെ സംഭവം പുറംലോകത്തെ അറിയിക്കുകയായിരുന്നു. ഒരു പ്രൊജക്ടിന്റെ ഭാഗമായാണ് മലപ്പുറം സ്വദേശി ഫഹീമും വയനാട് സ്വദേശി അഞ്ജിതയും കോഴിക്കോട്ടെത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇരുവരും സരോവരം ബയോ പാർക്കിൽ പോയി. അഞ്ജുവിന്റെ മടയിൽ ഫഹീം തലവെച്ച് കടന്നുവെന്ന് പറഞ്ഞാണ് സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ടത്. പാർക്കിൽ ഇത് അനുവദിക്കില്ലെന്ന് പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരോട് മടിയിൽ തലവെക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ പോലീസിനെ വിളിക്കാൻ സുഹൃത്തുക്കൾ പറഞ്ഞു. തുടർന്ന് പാർക്ക് മാനേജറെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയും മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനുമെത്തി കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളിൽ അസഭ്യം പറയാൻ തുടങ്ങി. ഫഹീം ഇതെല്ലാം ഫേസ്ബുക്ക് ലൈവ് നൽകുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾ ഒന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കാം. വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി, മോളോട് പറഞ്ഞാൽ മതി. ഞങ്ങള് പറഞ്ഞു, നിങ്ങളെ പോലീസിനെ വിളിച്ചോ, കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ പറഞ്ഞോളാം. അധികാരപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളാം. അവർ ഞങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി, എവിടെയാ വീട്, എന്താ പേരെന്നൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങള് ഉത്തരവാദിത്തപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളാം, ഇപ്പൊ എന്തായാലും പറയാൻ ഉദ്ദേശിക്കണില്ല പറഞ്ഞു. പിന്നെ അവര് പിന്നെയും സെക്യൂരിറ്റി കയറി വന്നിട്ട് ഭയങ്കര മോശമായിട്ട് പറയാൻ തുടങ്ങി. പുറത്ത് പറയുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവണ പോലെ അത്രയും വൃത്തികേടായിട്ടാണ് പറഞ്ഞത്. ശരിക്കും അബ്യൂസ് ചെയ്യണ പോലെയായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ, നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പുറത്തിറങ്ങിയ ഫഹീമും അഞ്ജിതയും നടക്കാവ് പോലീസിൽ പരാതി നൽകി. ഞങ്ങളതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അഭിമാനിച്ചിട്ടുണ്ട്, കംപ്ലൈൻറ്റ് ചെയ്തു. ഇന്ന് അതിൻ്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കേസ് പോലീസ് എടുത്തിട്ടില്ല. നമ്മൾ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതി പോയിട്ട് ഫയൽ ചെയ്യണം. 509 ആണ് അപ്പോൾ ഇവിടെ എടുക്കില്ല. അപ്പോൾ പിന്നെ അവരുടെ ജോലിയൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഒരു പ്രായ സ്ത്രീ ആയതുകൊണ്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. സരോവരം ബയോ പാർക്കിൽ ഇതിനു മുമ്പ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് നേരെ പരാതി ഉയർന്നിരുന്നു. സദാചാര സെക്യൂരിറ്റിക്കാർക്ക് നേരെ ഫേസ്ബുക്കിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്.